ഒരു ടോപ്പിക് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് ദി പ്രൈവസി ഇഷ്യൂസ് പ്രൈവസി ഇഷ്യൂസിനെ കുറിച്ചുള്ളവരാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത് പ്രൈവസി ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൈബർ സെക്യൂരിറ്റിയിൽ പ്രൈവസി ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈവസി ഇൻട്രസ്റ്റ് ഇൻ സൈബർ സെക്യൂരിറ്റി ഒരു സൈബർ സെക്യൂരിറ്റിയിലെ പ്രൈവസി ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സെറ്റ് ഓഫ് പ്രോട്ടോക്കോൾസാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോൾസ് ദെൻ വൈ ആൻഡ് ഹൗ എപ്പോഴാണ് എന്തിനാണ് എങ്ങനെയാണ് ഗവൺമെൻറ് ഏജൻസീസ് പേഴ്സണൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതും റിട്ടേൺ ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൈവസി ഇഷ്യൂസ് എന്ന് പറയുന്നത് യു എസ് ബിസിനസ്സും അതുപോലെ തന്നെ അവരുടെ ഗവണ്മെൻറ്റും എന്താണ് ഒരു ഒരു കൺസ്യൂമറിൻ്റെ ഓൺലൈൻ പേഴ്സണൽ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ്റെ എല്ലാ സെക്യൂരിറ്റീസും അവർ തന്നെയാണ് നോക്കുന്നത് അവിടെ എന്താണ് ഒരു സിംഗിൾ ഫെഡറൽ മിനിമം സ്റ്റാൻഡേർഡ് ഇല്ല ഡേറ്റാ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഫെയർ ഇൻഫർമേഷൻ പ്രാക്ടീസ് എൻഫോഴ്സ് ചെയ്യുന്ന ഒരു സിംഗിൾ ഫെഡറൽ മിനിമം സ്റ്റാൻഡേർഡ് പോലും ഇല്ല എന്തിന് ഡേറ്റാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അത്രമാത്രം സേഫായിട്ടാണ് അവരവരുടെ ഡേറ്റേനെ നോക്കുന്നത് ഓക്കെ ഫെയർ ഇൻഫർമേഷൻ പ്രാക്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും കസ് കൺ ഒരു കൺസ്യൂമറിൻ്റെ പ്രൈവസി റൈറ്റ് എന്തിനൊക്കെ റി റിലേറ്റ് ചെയ്തിട്ട് ഒരു കൺസ്യൂമറിൻ്റെ പ്രൈവസി റൈറ്റ്സ് ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ടും റിട്ടൺഷനു വേണ്ടിയിട്ടും യൂസിന് വേണ്ടിയിട്ടും ഷെയറിങ് ഓഫ് പേഴ്സണൽ ഇൻഫർമേഷന് വേണ്ടിയിട്ടുമുള്ള ഒരു കൺസ്യൂമറിൻ്റെ പ്രൈവസി റൈറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ റെഗുലേറ്റ് ചെയ്യാനും എൻഫോഴ്സ് ചെയ്യാനായിട്ടുമാണ് ഫെയർ ഇൻഫർമേഷൻ പ്രാക്ടീസ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഫെഡറൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഫെഡറൽ അപ്രോച്ചിൽ വരുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പേഴ്സണൽ ഇൻഫർമേഷനെ അല്ല മെയിൻലി മെയിൻലി പേഴ്സണൽ ഇൻഫർമേഷനെ അല്ല ഫോക്കസ് ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ആ ഇൻഫർമേഷനെ എന്തിനു വേണ്ടിയിട്ടും ാണ് ഇപ്പം പേഴ്സണൽ ഇൻഫർമേഷന് വേണ്ടി അല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത് പകരം ആ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് അതിൻ്റെ പർപ്പസ് എന്താണ് ആ ഇൻഫർമേഷൻ കളക്ഷൻ്റെ പർപ്പസ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് യു എസ് ഗവൺമെൻറ് ഏജൻസീസ് ഏജൻസീസില് അവർ എന്താണ് ടെലികമ്മ്യൂണിക്കേഷൻസും കമ്മ്യൂണിക്കേഷൻസും അതുപോലെ തന്നെ വയർ കമ്മ്യൂണിക്കേഷൻ കമ്പനീസുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് അവരുമായിട്ടുള്ള അവരുമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആയിട്ടുള്ള സർവേലൻസും അതുപോലെ തന്നെ അൺസാക്ഷൻഡായി അൺസാക്ഷൻ സാങ്ഷൻഡായിട്ടുള്ള സർവേലൻസും ഡൊമസ്റ്റിക് കമ്മ്യൂണിക്കേഷൻസിലും നടത്താറുണ്ട് ദെൻ അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് സർവേലൻസ് ആദ്യം ഡൊമസ്റ്റിക് സർവേലൻസ് ആദ്യം തുടങ്ങിയെന്ന് വെച്ച് ആദ്യം തുടങ്ങിയ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നതിനെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു സർവേലൻസ് നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ ക്യുക്ലി അത് ആൾക്കാര് സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻ ആക്ടിവിറ്റീസിലുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റിനെ ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ടായി ഓക്കെ ഫണ്ടമെൻ്റലി ഒരു ഒരു സൊസൈറ്റിയുടെ കണ്ട്രോൾ എന്ന് പറയുന്നത് ആ ഒരു ഗവൺമെൻറ് ഒരു സൊസൈറ്റിയുടെ കൺട്രോൾ എന്ന് പറയുന്നത് ആ എന്താണ് ആ ഗവണ്മെൻറ്റിന് ആ കമ്മ്യ ആ സൊസൈറ്റിയുടെ കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നതിലാണ് ആ ഗവർമെ ആ സൊസൈ ആ സൊസൈറ്റിയുടെ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഒരു സൊസൈറ്റിയിൽ കൺട്രോൾഡ് ആണ് എന്ന് പറയണമെങ്കിൽ ആ ഗവണ്മെൻ്റ് ആ സൊസൈറ്റിയിലെ കമ്മ്യൂണിക്കേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കണം ദെൻ ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസിൻ്റെ മെയിൻ കീ ചലഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ

വേസ് അയാൾക്ക് വെളിപ്പെടുത്താതിരിക്കാനായിട്ടുള്ള സെറ്റൻ എയ്ഡ്സ് അയാൾ സെറ്റൻ ആയിട്ടുള്ള കാര്യങ്ങൾ അയാൾക്ക് എടുക്കാനായിട്ട് പറ്റും സോ അയാളുടെ പ്രസൻസ് ഡിറ്റക്റ്റ് അൺഡിറ്റക്റ്റഡ് ആയിരിക്കും